ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ വിലയിരുന്നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നമുക്കൊന്നിച്ചായിരിക്കുവാൻ ചുവടുള്ള ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നല്ലവൻ, വിശ്വസ്തൻ, എത്രത്തോളം നമ്മെ ഓരോരുത്തരും നടത്തി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമുക്കൊന്നിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ചില വചനങ്ങൾ നമുക്കൊന്നിച്ച് ധ്യാനിക്കാം. അതുപോലെ പ്രത്യേകമായിട്ട് ഈ വചനം കേൾക്കുന്ന, സ്വരം കേൾക്കുന്ന, കാണുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങൾ ധ്യാനിക്കാം. അതിനാധാരമേ അപ്പോസ്തല പ്രവൃത്തികൾ 6:7 നമുക്കൊന്നിച്ച് വായിക്കാം. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങ് തന്ന നല്ല വചനത്തിന് നന്ദി പറയുന്നു. ജീവനുള്ള ദൈവം, അങ്ങ് ഞങ്ങൾ സംസാരിക്കണമേ. ഈ വചനങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അതുപോലെ അനേകരെ നേടുവാൻ തക്കോണം. ദൈവരാജ്യവ്യാപ്തിക്കായി ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ജീവനുള്ള ദൈവമേ, അങ്ങയുടെ അഭിഷേകത്താൽ നിറച്ച്, അങ്ങയുടെ കൃപയാൽ നിറച്ച്, ശക്തമായി ഈ കാലഘട്ടത്തിൽ അങ്ങ് ഉപയോഗിക്കുന്നതിനായി അങ്ങനെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ജീവനുള്ള ദൈവമേ അങ്ങ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, കൃപ നൽകണം. അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 5 നാം കാണുന്നു. 4:5 നോക്കുമ്പോൾ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അപ്പോസ്തലമാരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. നിരന്തരമായി അങ്ങനെ യെരുശലേം എല്ലാം ദൈവവചനത്താൽ നിറച്ചതായി നാം കാണുന്നു. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ യേശു കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ, യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ അവർ അതിന് വിധേയ അവർ അതിനെ അനുസരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ദൈവവചനം അവർ പ്രസംഗിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്നതായി നാം കാണുന്നു. വലിയ ഉണർവ് നടന്നത് കാണുന്നു. അപ്പോൾ തന്നെ അതിന് എതിരായി സാത്താൻ മനുഷ്യരെ എഴുന്നേൽപ്പിച്ചതായിട്ട് നാം കാണുന്നു. അപ്പോസ്തലന്മാരോട് പറയുന്നു, നിങ്ങൾ ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന്. യഹൂദന്മാർ അല്ലെങ്കിൽ അതുപോലെ പരിശുദ്ധന്മാർ, സദൂക്കിയർ, ശാസ്ത്രിമാർ അവർ എതിർ പറയുന്നതായിട്ട് നാം കാണുന്നു. ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അപ്പോസ്തലന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, ജയിലിലിടുന്നു. പിന്നെ അവരെ തല്ലിയതായും അല്ലെങ്കിൽ അവരെ അടിച്ചതായും നമുക്ക് കാണുന്നു. അത്തരം പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, ദൈവജനത്താൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവത്തിൽ ആയിരിക്കുന്ന അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5:42 പറയുന്നു, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും, തല്ലുകൊണ്ട, അടിയേറ്റ, അപമാനിക്കപ്പെട്ട, യേശു ക്രിസ്തു നിമിത്തം എന്തേറ്റ അപ്പോസ്തലന്മാർ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും. എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഭീഷണി വാക്കുകൾ വന്നപ്പോഴും നിന്ദാവാക്കുകൾ വന്നപ്പോഴും അവരെ ജയിലിൽ പിടിച്ചു ഇട്ടു. അതിനുശേഷം ദൈവദൂതൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷവും അവരെ തല്ലി അടുപ്പിച്ചു. അതുപോലെ പ്രത്യേക ഉപദ്രവത്തിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഉപദ്രവത്തിൽ കൂടെ അപ്പോസ്തലന്മാർ കടന്ന് പോയതിന് ശേഷവും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പോസ്തലന്മാർ അവർ ദിനം പ്രതി യേശുവിനെ പറ്റി പ്രസംഗിച്ചു, ദിനം പ്രതി ദൈവത്തിൻ്റെ വചനം അവർ പഠിപ്പിച്ചു, ദൈവാലയത്തിൽ പഠിപ്പിച്ചു. അതുമാത്രമല്ല, വീടുകൾ തോറും വിടാതെ
വീടുതോറും വിടാതെ ഉപദേശിച്ചു, ദൈവവചനം പഠിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവവചനം ഉപദേശിച്ചു. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്ത അഭിഷേകത്തിലും ദൈവം കൊടുത്ത ആ വചന ശുശ്രൂഷയിലും അവർ വിശ്വസ്തരായി ജീവിച്ചു. അത് വിശ്വസ്തയോടെ അവർ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നാം കാണുന്നു. ആറാം അധ്യായം ഒന്നാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി ആറാം അധ്യായം ഒന്നിൽ പറയുന്നു, ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസിദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൽ നിറഞ്ഞ്, ദൈവജനത്താർ നിറഞ്ഞ്, പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തെ ആശ്രയിച്ച് വിശ്വസ്തയോടെ നാം ദൈവവചനം പഠിപ്പിക്കുകയാണെങ്കിൽ, ദൈവവചനം പ്രസംഗിക്കുകയാണെങ്കിൽ, ജീവനുള്ള ദൈവം അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ജീവനുള്ള കർത്താവ് മുൻകാര്യം നിശ്ചയമായിട്ടും ചെയ്യും. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ അപ്പോസ്തലന്മാർ അവർക്കെതിരെ നിന്ന് ആ മനുഷ്യർ പറയുന്ന ആ വാക്കുകൾ അവർ അനുസരിച്ചില്ല. അവർ ദൈവസ്വരത്തിന് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവജനത്തിന് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ മനുഷ്യരുടെ സ്വരത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല, അവരെ ഭീഷണിപ്പെടുത്തിയവരുടെ സ്വരത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്നാൽ അവരെ വിളിച്ച വിശ്വസ്തനായ നസറിനെ യേശു ക്രിസ്തുവിന്, അവർക്ക് വേണ്ടി പ്രാണം കൊടുത്ത യേശുവിന്, അല്ലേലൂയ, 40 ദിവസത്തോളം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു കൊടുത്തു. ആ യേശു ക്രിസ്തുവിന് വേണ്ടി, അവരെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൽ നിറച്ച ആ യേശു ക്രിസ്തുവിന് വേണ്ടി അവർ നിന്നു. ഹല്ലേലൂയ, അവർ നിന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ഒന്നിച്ച് നസറിൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ ആത്മാവിൽ നിറച്ച് അതിശക്തമായി ഉപയോഗിച്ചു. അത് മാത്രമല്ല, അപ്പോസ്തലന്മാരും അവർ വിശ്വസ്തയോടെ ആ ദൈവം കൊടുത്ത അഭിഷേകം, ദൈവം കൊടുത്ത വചനങ്ങൾ, അജീവൻ്റെ വചനങ്ങൾ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും ഉപദേശിച്ചു. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട നമുക്കാവശ്യം, ദൈവത്തിൻ്റെ മക്കളെ, നമുക്കാവശ്യം ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ട്, ദൈവവചനം ഉണ്ട്, ദൈവവചനം, ദൈവം നിന്ന സ്വരം, ആ ദൈവത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം ഇടപെടാതെ അത് ഉപദേശിക്കേണ്ടിയിരിക്കുന്നു. ആ ദൈവജനം നാം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ദൈവജനം മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. സത്യം അറിഞ്ഞ് നാം മറ്റുള്ളവരെ അത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ നാം നിരുത്സാഹപ്പെടുത്തുകയല്ല, നാം അവരെ എൻകറേജ് ചെയ്യണം, അവരെ നാം ബലപ്പെടുത്തണം. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അങ്ങനെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ വിശ്വസ്തമായി ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ വചനം അവർ കൈകാര്യം ചെയ്തുകൊണ്ട് ദിവസം തോറും വിശ്വസ്തയോടെ പ്രതികൂല സാഹചര്യങ്ങളും അവർ കൈകാര്യം ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ പറയുന്നു, 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ പെരുകി വന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ വർദ്ധിച്ചു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യത്തില്ല. അതെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ, ദൈവവചനത്താൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാരെ അവർ വിശ്വസിച്ചോടെ നിന്നപ്പോൾ ദൈവം അതിശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, ഈ കാലത്തിലും ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ ദൈവസ്വരത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ജീവനുള്ള ദൈവം എത്ര പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും ശിഷ്യന്മാർ വർദ്ധിക്കും. അതിൻ്റെ മധ്യത്തിലും ക്രിസ്തുവിൽ ഉള്ള ദൈവമക്കൾ വർദ്ധിക്കും, ദിനം പ്രതി വർദ്ധിക്കും. ഹല്ലേലൂയ. അതിന് നാം വിശ്വസ്തയോടെ അഭിഷേകത്തിൽ നിറഞ്ഞു ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ നാം ഉപദേശിച്ചേ മതിയാവത്തുള്ളൂ. നാം വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചേ മതിയാവത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് സത്യം, ജീവൻ്റെ വചനങ്ങൾ പഠിപ്പിച്ച് മതിയാവത്തുള്ളൂ. അതിനായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറ്റൊരു കാര്യം ഇവിടെ നാം കാണുന്നു. അങ്ങനെ ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ
ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അവിടെ ഒരു പ്രശ്നം വന്നതായി, യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ മധ്യത്തിൽ ഒരു പ്രശ്നം വന്നതായി കാണുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ പെട്ടെന്ന് തന്നെ ജ്ഞാനത്തിൽ ദൈവകൃപയിൽ അതിന് പരിഷ്കാരം വരുത്തുന്നതായി നാം കാണുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അതിൻ്റെ അർത്ഥം, അപ്പോസ്തലന്മാർക്ക് നിശ്ചയതയുണ്ടായിരുന്നു ദൈവം എന്തിനാണ് ഞങ്ങളെ വിളിച്ചതെന്ന്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് നമ്മെ വിളിച്ചത് എന്നുള്ള ആ തിരിച്ചറിവ് ദൈവത്തിൻ്റെ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളും തിരിച്ചറിഞ്ഞ് ആ ദൈവ വിളിക്കോ ഒത്തവണ്ണം ഞാൻ നിങ്ങളും നിൽക്കണം. അപ്പോസ്തലന്മാർ അവർക്ക് വേറെ പല പണികൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ അവർക്ക് അവരുടെ മുമ്പിൽ വരുന്നു. എന്നാൽ അവർക്ക് മനസ്സിലായി, ആത്മാവിൽ അവർ തിരിച്ചറിഞ്ഞു, ദൈവം ഞങ്ങളെ വിളിച്ചത് അമ്മൻ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇരിക്കണം, 2 ദൈവത്തോടു കൂടി ഇരിക്കണം, 2 ദൈവത്തിൻ്റെ വചനത്തോടു കൂടി ഇരിക്കണം. എന്നുവെച്ചാൽ അപ്പോസ്തലന്മാരെ ദൈവം അതിശക്തമായി ഉപയോഗിക്കുവാൻ ഒരു ഉദ്ദേശത്തോടെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിനൊത്തവണ്ണം അപ്പോസ്തലന്മാർ ഒരുങ്ങപ്പെടേണ്ടതും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അവരുടെ ജീവിതത്തിൽ നിറവേറത്തുള്ളൂ. അതിൻ്റെ അർത്ഥം, ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം മേശമേൽ വിളമ്പുന്നത് തെറ്റാണോ? തെറ്റല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം, ദൈവം ഓരോരുത്തരെയും ഓരോ ഉദ്ദേശത്തോടെയാണ് വിളിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഓരോ അവയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ നാമും യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ആയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ. അങ്ങനെ ആ ശരീരമാവുന്ന സഭയിൽ പല അവയവങ്ങൾ, ശരീരത്തിൽ പല അവയവങ്ങൾ എന്നതുപോലെ ഓരോ മക്കൾക്കും അല്ലെങ്കിൽ ഓരോ വിശ്വാസികളെപ്പറ്റിയും ദൈവത്തിൻ്റെ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം നിർബന്ധം പിടിക്കരുത്, നീ അത് തന്നെ ചെയ്തു നോക്കത്തുള്ളൂ എന്ന് യാതൊരു മനുഷ്യരും മറ്റൊരു വ്യക്തിയുടെ മേൽ നമ്മൾ നിർബന്ധം പിടിക്കരുത്. അത് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിനെ ആശ്രയിച്ച് ദൈവസ്വരം കേട്ട് നാം മുമ്പോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ അപ്പോസ്തലന്മാർ അവരെ ശുശ്രൂഷയിൽ വിജയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ദൈവം അവരെ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് ആ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരുന്നു. അവർ പറയുന്നു, വളരെ വ്യക്തമായി പറയുന്നു, 4:6 ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും അപ്പോസ്തലന്മാർ ഉറ്റിരുന്നത് കൊണ്ട് ആത്മാവ് പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടു, പ്രാണനിലെ ശുദ്ധീകരണം നടന്നിട്ടുണ്ട്, ശരീരവും ബലപ്പെട്ടു, തങ്ങളുടെ അകത്ത് ദൈവം പാർന്ന അഭിഷേകം അതിശക്തമായി അത് പുറത്തേക്ക് റിലീസായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലന്മാരും അവരും ഒരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെ ആ സാധാരണ മനുഷ്യനെ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് അസാധാരണമായി ഉപയോഗിച്ചത്? കാരണം അവർ പിതാപുത്ര പരിശുദ്ധാത്മാ ദൈവത്തോട് സഹവാസം ചെയ്തു. ഒന്ന് യോഹന്നാനിൽ പറയുന്നു, 1 പറയുന്നു, ഞങ്ങളുടെ സഹവാസം, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ്. അങ്ങനെ ജീവനുള്ള ദൈവത്തോട് അവർ കൂട്ടായ്മ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവജനത്തോട് അവർ സഹവാസം അല്ലെങ്കിൽ അവർ കൂട്ടായ്മ ചെയ്തുകൊണ്ട് ദൈവം അതിശക്തമായി ഉപയോഗിച്ചു. നാം നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസിദാസന്മാർ, അവർ ദൈവത്തോട് സമയം ചിലവാക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടും അവർ ദൈവത്തോട് സമയം ചെലവഴിക്കുന്നവരാണ്. അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ചെയ്തത്. അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നു എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ള
പല ജോലികൾ അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി പലതും വന്നെങ്കിലും അവർക്ക് മനസ്സിലായി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒറ്റിരിക്കണം, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനോട് ചേർന്ന് ഞങ്ങളിരിക്കണം, ഞങ്ങൾ ദൈവസ്വരം കേൾക്കണം. ദൈവസ്വരം കേട്ട് ഞങ്ങൾ അനേകരോട്, അനേകരെ ഞങ്ങൾ പഠിപ്പിക്കേണ്ടവരാണ്, അനേകരെ ഉപദേശിക്കേണ്ടവരാണ്, അനേകരോട് അത് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ഞങ്ങൾ, അങ്ങനെ ദൈവം അതിനുവേണ്ടി എന്നെ കണ്ടിരിക്കുന്നതുകൊണ്ട്, എന്നെ വിളിച്ചിരിക്കുന്നതുകൊണ്ട്, ഞങ്ങളെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളതിന് നിന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുന്നതിൽ അപ്പോസ്തലന്മാർ അവിശ്വസ്തത കാണിച്ചതിന് അത് തുല്യമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് വിളിച്ച് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നാം വില കൊടുക്കണം, അതിനുവേണ്ടി നാം നിൽക്കണം. ഒരു പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടെന്നില്ല എന്ന് വരാം, പലർക്കും ഇഷ്ടപ്പെട്ടെന്നില്ല എന്ന്, മനുഷ്യർക്ക് എല്ലാവരും പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, അവർ മനുഷ്യനേക്കാൾ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു. അവർ ദൈവസ്വരത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്, മനുഷ്യൻ്റെ സ്വരത്തിനല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും അതിൻ്റെ അർത്ഥം മനുഷ്യരെ നാം ബഹുമാനിക്കേണ്ടതെന്നല്ല, മനുഷ്യരെ നാം ബഹുമാനിക്കണം, അധികാരികളെ നാം ബഹുമാനിക്കണം. അപ്പോൾ തന്നെ ജീവനുള്ള ദൈവം പറഞ്ഞ വാക്കിന് നാം പ്രാധാന്യത കൊടുക്കേണ്ടതും ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും ആ ദൈവവചനത്തിലും വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 6:7 കാണുന്ന കാര്യങ്ങൾ അവിടെ നിവർത്തിച്ച് കാണും. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. അവിടെ നോക്കുകയാണെങ്കിൽ ശക്തമായ പ്രതികൂലങ്ങളുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവിടെ ചിലരെ പിടിച്ചു ജയിലിലിട്ടതായി നാം കാണുന്നു. യോഹന്നാനെയും പത്രോസിനെയും ജയിലിലിട്ടതായി കാണുന്നു. അപ്പോൾ തന്നെ അവരെ തല്ലിയതായി കാണുന്നു, അവരെ അടിച്ചതായി കാണുന്നു സുവിശേഷ നിമിത്തമായി. അങ്ങനെയുള്ള ശക്തമായ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അപ്പോസ്തലപ്രവൃത്തി 6:1 പറയുന്നു, അതുപോലെ 7 പറയുന്നു, ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ശക്തിയോടെ പ്രാർത്ഥന ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. 2, ദൈവവചനത്തിനും കൂടെ ഇവരിരുന്നു എന്ന് വെച്ചാൽ ഒരു ആത്മാവ് ദൈവവചനത്താൽ നിറയപ്പെട്ടു, ഒരു അഭിഷേകത്താൽ നിറയപ്പെട്ടു. ഒരു ആത്മാവിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം അനേകർ വീണ്ടും ജനിക്കുന്നതിന്, അനേകർ നിത്യജീവൻ അനുഭവിക്കുന്നതിന്, അനേകർ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന് കാരണമായി, അനേകർ ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, ഒരു ആത്മാവിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, അവർ പ്രാർത്ഥനയുടെ ശക്തിയിൽ, ആത്മാവിൻ്റെ നിറവിൽ, ദൈവശക്തിയിൽ അവർ പറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി ജനങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കാര്യം ചെയ്തു. അങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ശിഷ്യന്മാരുടെ എണ്ണം ആ പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും പെരുകി. അങ്ങനെയെങ്കിൽ ഈ കാലത്തും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുന്നവർ മുഖാന്തരം, ദൈവവചനത്തിനോട് ചേർന്ന് വിശ്വസ്തയോടെ ഇരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം അനുദിനം പ്രസംഗിക്കുന്നവർ, അനുദിനം പഠിപ്പിക്കുന്നവർ മുഖാന്തരം നിശ്ചയമായും ശിഷ്യന്മാരുടെ എണ്ണം, വിശ്വാസികളുടെ എണ്ണം, ആത്മാക്കളുടെ എണ്ണം യേശുവിൻ്റെ നാമത്തിൽ നിശ്ചയമായിട്ടും വർദ്ധിക്കും. എന്ന് വെച്ചാൽ യേശു ജീവനുള്ള ദൈവം, അല്ലെങ്കിൽ യേശു പ്രവർത്തിക്കും, അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ്, അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു, അല്ലെങ്കിൽ യേശു മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, എല്ലാത്തിനെയും യേശു കർത്താവ് ജയിച്ചുകൊണ്ട് യേശുവിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് യേശുവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തികളുടെ ശുശ്രൂഷയെ തടുക്കുവാൻ യാതൊരു മനുഷ്യനും യാതൊരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മ കർത്താവിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ സമയം കഴിച്ച് ചെലവാക്കിയതുപോലെ ദൈവം തന്ന സമയം വിലപ്പെട്ടതെന്ന് തിരിച്ചും ദൈവത്തോട് ചേർന്ന് നമുക്ക് സമയം നാം ചിലവഴിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവവചനത്തോട് ചേർന്ന് നാം സമയം ചിലവഴിക്കുമ്പോൾ, അതുപോലെ ദൈവം നമ്മുടെ ശുശ്രൂഷ, ദൈവം നമ്മുടെ വിളിയിൽ നാം വിശ്വസ്തരായിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം പരക്കും. നിശ്ചയമായിട്ടും യെരുശലേമിൽ സംഭവിച്ചതുപോലെ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ശിഷ്യന്മാരുടെ എണ്ണം കുറയുകയല്ല, അത് പെരുക തന്നെ ചെയ്യും. അതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു.
അവൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം തൻ്റെ ആത്മാവിൽ നിറച്ച്, ദൈവത്തിൻ്റെ വചനത്തെ നിറച്ച്, അമേൻ, നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം 100% നിങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറുവാൻ തക്കണം. ജീവിതമുള്ള ദൈവം യുവജനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. യുവജനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ്, അങ്ങ് തന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. താവെ ശിഷ്യന്മാരെ അവർ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു, വിശ്വസ്തയോടെ അങ്ങയുടെ സന്നിൽ അവർ സമയം കഴിച്ചു, വിശ്വസ്തയോടെ ദൈവവചനത്തോട് കൂടെ ചേർന്ന് ഇരുന്നുകൊണ്ട് അവരതിശക്തമായി കർത്താവ് അങ്ങ് ഉപയോഗിച്ചു. ദൈവവചനം പരന്നു. അതുപോലെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകിയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിലും യേശുവേ അങ്ങോട്ട് കൂടെ ചേർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവിടെ ആത്മാവിൽ അങ്ങയുടെ വചനത്തിൽ നിറച്ച് കാലഘട്ടത്തിൽ അനേക ആത്മാക്കളെ നേടുവാൻ തക്കണം. അനേകർ നിത്യജീവൻ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ തക്കണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്കണം. അനേകർ സാത്താൻ്റെ ആമൻ ദുർശക്തികളിൽ നിന്നും സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വെളിച്ചത്തിലേക്ക് വരുവാൻ തക്കണം. അതിശക്തമായ കർത്താവ് വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നമ്മൾ ഉപയോഗിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം കേൾക്കുന്ന ഓരോരുത്തരെ പറ്റിയുള്ള കർത്താവ് അവരെ എന്തിനാണ് അങ്ങ് വിളിച്ചത്, ഉദ്ദേശം കർത്താവ് അവർ തിരിച്ചറിഞ്ഞ് വിളിക്കൊത്തവണ്ണം വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ സ്വരത്തിന് മുൻതൂക്കം കൊടുക്കുവാനുള്ള കൃപ നൽകണമേ. ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവ്. ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവം നൂറുമിനെ ആത്മാവിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫലം വരങ്ങൾ പുറത്തു വരാൻ തക്കണം. ജീവിതമുള്ള ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വചനങ്ങൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി ഓരോരുത്തരെയും ശക്തിയോടെ അങ്ങ് ഉപയോഗിക്കുന്നതിനെ നന്ദി പറയുന്നു. മഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വില നാമത്തെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, അമേൻ അമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്.